ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് അവർ ചാനൽ നമ്മൾ ഇന്ന് മനോഹരമായ ടുലിപ്സ് ഫ്ലവർ എങ്ങനെയാണ് സാധാരണ ബാലൻസ് ക്ലോത്തിൽ ഉണ്ടാക്കുന്നതെന്നാണ് നോക്കുന്നത് ഇതിനായി നമുക്ക് പല കളറുള്ള ക്ലോത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് ഇതിന്റെ ഫ്ലവർ ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് ലെങ്ത് പന്ത്രണ്ട് സെന്റിമീറ്റർ വിത്ത് ഏഴ് സെന്റിമീറ്ററും ഉള്ള പീസ് എടുക്ക അതിനുശേഷം ഇതിൻ്റെ സ്റ്റെം ഉണ്ടാക്കാൻ വേണ്ടി ലെങ്ത് ഇരുപത്തൊന്ന് സെൻറ്റിമീറ്റർ വിട്ത്ത് നാല് സെൻറ്റിമീറ്റർ ഉള്ള പീസ് എടുക്കുക ഇനി നമുക്ക് ലീഫിനുള്ളതാണ് ഇതിനായി നമുക്ക് പതിനാല് സെൻറ്റിമീറ്റർ ലെങ്തും ഏഴ് സെൻറ്റിമീറ്റർ ഉള്ള വിട്ടുമുള്ള രണ്ട് പീസാണ് നമുക്ക് വേണ്ടത് ദാ ഇതുപോലെ ഇനി നമുക്ക് കോട്ടൺ വേണം അതിനുശേഷം നമുക്കിൻ്റെ സ്റ്റെമ്മിന് വേണ്ടി നമുക്ക് പേപ്പർ ചുരുട്ടിയോ അല്ലെങ്കിൽ നമ്മുടെ തീർന്ന പേനയോ ഉപയോഗിക്കാവുന്നതാണ് ഇനി നമുക്ക് ഇതിൻ്റെ ഫ്ലവർ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ദ ഇതുപോലെ രണ്ട് സൈഡും ഹാഫ് സെൻറ്റിമീറ്റർ വെച്ച് നമുക്ക് ഇതുപോലെ വെച്ചതിന് ശേഷം അയൺ ചെയ്ത് കൊടുക്കുക ഇങ്ങനെ അയൺ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഇതിനെ രണ്ടായി ഫോൾഡ് ചെയ്യുക ഇങ്ങനെ ചെയ്തെടുക്കണം ഇനി നമുക്ക് ഇതിൻ്റെ സൈഡ് വഴി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം ഇതുപോലെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അതിന് ശേഷം നമുക്ക് ലീഫ് എങ്ങനെയാണ് കട്ട് ചെയ്യുന്നത് നോക്കാം നമ്മളിപ്പോൾ ഒരു ചാർട്ട് പേപ്പറിലാണ് അത് കാണിക്കുന്നത് നമ്മൾ പതിനാല് സെൻറ്റിമീറ്റർ ലെങ്തും ഏഴ് സെൻറ്റിമീറ്റർ വിടുത്തുമുള്ള പീസ് എടുത്തതിന് ശേഷം ഇതുപോലെ നമ്മൾ ലീഫിൻ്റെ ഷേപ്പ് വരച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് അതിനുശേഷം നമുക്കിതിനെ കട്ട് ചെയ്തെടുക്കാം ഇതുപോലെ നമുക്ക് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഇതുപോലെ നമുക്ക് ചാർട്ട് പേപ്പറിൽ കട്ട് ചെയ്തതിന് ശേഷം നമ്മുടെ ക്ലോത്തിൽ വെച്ച് കട്ട് ചെയ്യുന്നതാണ് കൂടുതൽ നമുക്ക് ഭംഗിക്ക് ലഭിക്കുന്നത് ദ ഇനിയും നമുക്ക് ഈ ക്ലോത്തിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഇതിൻ്റെ ഫ്ലവറിൻ്റെ ഈ സൈഡ് നമുക്ക് രണ്ട് പ്രാവശ്യം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് നമുക്ക് കൊടുക്കുകയോ നമുക്ക് ഹാൻഡ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയോ ചെയ്യാവുന്നതാണ് അത് നമ്മുടെ ഇഷ്ടത്തിന് ചെയ്യാം ഇനി നമ്മുടെ ലീഫ് എടുക്കുക അതിന് ശേഷം ദാ ഇതുപോലെ നമ്മൾ രണ്ട് സൈഡും ഒരു ഹാഫ് ഇഞ്ച് ഇങ്ങനെ മടക്കിയതിന് ശേഷം നമുക്ക് ഇങ്ങനെ ഇതുപോലെ തന്നെ പിൻകുത്തി കൊടുക്കാം ഇനി രണ്ട് സൈഡ് നമ്മൾ ഇങ്ങനെ അകത്തേക്ക് മടക്കിയതിന് ശേഷം നമുക്ക് ഇതുപോലെ സൈഡ് വഴി നമുക്ക് ആ ലീഫിൻ്റെ ഷേപ്പിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതാ ഇതുപോലെ ത്രെഡേൽ കട്ട് ചെയ്യാത്ത രീതിയിൽ നമുക്കൊന്ന് ചെറുതായി കട്ട് ചെയ്ത് കൊടുക്കാം ആ ഷെയ്പ്പ് തിരിച്ചിടുമ്പ കിട്ടാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത് ഇനി നമുക്ക് സ്റ്റെമ്മ കവർ ചെയ്ത് കൊടുക്കാൻ വേണ്ടി ഇതുപോലെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഒരു സൈഡ് നമ്മൾ സ്റ്റിച്ച് ചെയ്തു ഇങ്ങനെ എടുത്തു ഇനി നമുക്ക് നമ്മുടെ ഫ്ലവർ ദ ഇതുപോലെ തിരിച്ചിടുന്നു അതിനുശേഷം നമുക്ക് ഒരു സാധാ സൂചിയും നൂലുമാണ് എടുക്കേണ്ടത് ഈ ത്രെഡ് നമ്മൾ ഏതാണോ ഫ്ലവർ തയ്ക്കുന്ന കളറ് ആ കളറിൽ സെയിം കളറ് എടുക്കാൻ നോക്കണം അതിന് ശേഷം എന്താ ഇതുപോലെ നമ്മൾ സാധാ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ഇങ്ങനെ റൗണ്ട് ഈ ഭാഗം ഫുള്ള് നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കും ഇതുപോലെ നമുക്ക് ലഭിക്കും ഇങ്ങനെ നമ്മളിപ്പോൾ വെക്കുകയാണ് ഇനി നമ്മുടെ സ്റ്റെമ്മിനെ നമ്മൾ തിരിച്ചിട്ടു അതിനുശേഷം നമ്മൾ പേപ്പർ ഉപയോഗിക്കുക അല്ലെങ്കിൽ നമുക്ക് പേന തീർന്നു പോയ പേനയും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഇതുപോലെ സ്റ്റെമിനായിട്ട് അതിനുശേഷം ദാ ഇതുപോലെ ഇങ്ങനെ നമ്മൾ ആ സ്റ്റിച്ച് ചെയ്ത ഭാഗത്തേക്ക് വയ്ക്കുന്നു അതിനുശേഷം നമ്മൾ ആ ത്രെഡിൽ വലിക്കുന്നു അപ്പം നമുക്ക് ഇതാ ഇതുപോലെ ലഭിക്കും ഇനി നമ്മൾ ഇവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അത് നമ്മൾ അവിടെ ഉറച്ചിരിക്കുന്ന രീതിയിൽ നമുക്ക് പല പ്രാവശ്യം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഈ ഭാഗം അതിനുശേഷം നമ്മുടെ ത്രെഡിനെ ദ ഇതുപോലെ ഉള്ളിൽ വഴി നമ്മൾ ദ ഇങ്ങനെ പുറത്തേക്ക് ഇടുന്നു സൂചിയും നൂലും നമ്മൾ ഇങ്ങനെ ഇടുന്നു അതിനുശേഷം നമുക്ക് കോട്ടൻ്റെ ആവശ്യത്തിന് കോട്ടൺ ഇങ്ങനെ വെച്ച് കൊടുക്കുന്നു അതിനുശേഷം ദ ഇതുപോലെ ഇങ്ങനെ ഓപ്പോസിറ്റ് സൈഡ് വഴി ഇതുപോലെ നമ്മൾ തയ്ച്ചെടുക്കുന്നു അതിനുശേഷം അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ഇങ്ങനെ നമ്മൾ തയ്ച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഇത് നമ്മൾ രണ്ടോ മൂന്നോ പ്രാവശ്യം നമുക്കിവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമുക്കവിടെ നോട്ടിട്ട് എടുക്കുകയും ചെയ്യാം ഇനി നമുക്ക് കട്ട് ചെയ്തെടുത്താൽ നമുക്ക് നമ്മുടെ ടുലിപ്സ് ഫ്ലവർ റെഡിയായി ഫ്ലവർ മാത്രമേ റെഡിയായുള്ളൂ ഇനി നമുക്കിതിലേക്ക് ലീഫ് വെച്ച് കൊടുക്കണം അതിനായി ദാ ഇങ്ങനെ നമ്മൾ തയ്ച്ച് വെച്ച ലീഫിനെ തിരിച്ച് ഇടുന്നു അത ഇതുപോലെ ലഭിക്കും ഇനി നമ്മൾ ദ ഇതുപോലെ ഫ്ലവറിലേക്ക് ഇങ്ങനെ വന്ന് നിൽക്കുന്ന രീതിയിൽ വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഇവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇത് നമ്മൾ ഇവിടെ ഉറപ്പോടെ ഇരിക്കുന്ന രീതിയിൽ നമുക്ക് ആവശ്യത്തിന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ദ ഇതുപോലെ നമുക്ക് സെയിം കളറ് ആ ലീഫിൻ്റെ കളറ് ത്രെഡ് എടുക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം ഇതുപോലെ നമുക്ക് ഇങ്ങനെ ഈ മുഗൾ ഭാഗം ഇങ്ങോട്ട് ഊട്ടിച്ചേർന്നിരിക്കാൻ വേണ്ടി നമുക്ക് ഇതാ ഇതുപോലെ ചെയ്തെടുക്കാം ഇപ്പം നമുക്ക് നമ്മുടെ ഫ്ലവർ റെഡിയായി ആയി ദാ ഇതുപോലെ തന്നെ ഇതുപോലെ പല കളറിൽ നമുക്ക് നമ്മുടെ ബാലൻസ് ക്ലോത്ത് കൊണ്ട് ഇതുപോലത്തെ ടുലിപ്സ് ഫ്ലവർ നമുക്ക് എടുക്കാവുന്നതാണ് ഇതിൻ്റെ സ്റ്റെം നമുക്ക് വയ്ക്കുന്ന സമയത്ത് ആ പേപ്പറിന് പകരം നമുക്ക് പേനയും യൂസ് ചെയ്യാവുന്നതാണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ദയവായി സബ്സ്ക്രൈബും ചെയ്യുക പിന്നെ ആ ബെൽബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുതേ തയ്യൽ വീഡിയോസ് ഇഷ്ടമുള്ളവർ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യണേ